So good morning. नम्मले last day ले symmetric functions हम अदिन्दे sigma functions ने क्या अंगनी आने इतना दिन नॉन चेद symmetric function नो अच्छी टेंडिंग ले उरी function ले इप्पे a b c नल्ला function आने की a m b m अलग a m c m ऐ दंगे लम एल्लाम replace इधर इन्हें लम अंगोड़ उन्हें replace मिन्ने कालम कोड़े दलाई टे अत interchange इधर इन्हें लम the expressions will be same. Replace अल interchange ചെയ്തുകഴിയുമ്പോഴും ദ എക്സ്പ്രഷൻസ് വിൽ ബി സെയിം അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് സിമെട്രിക് ഫംഗ്ഷൻസ് ഇനി സിമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ സിഗ്മ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം അപ്പോൾ നമ്മൾ 3 എക്സ്പ്രഷൻ 3 വേരിയബിൾ ഉള്ളതാണ് ഇന്നലെ ചെയ്തത് അതൊക്കെ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് എഴുതുകയാണ് ചെയ്തത് സിമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന നെക്സ്റ്റ് പ്രോബ്ലം എക്സ്പ്രസ് ദ ഫോളോവിങ് സിമെട്രിക് ഫംഗ്ഷൻ x1 + x2 - x3 - x4 × x1 + x3 - x2 - x4 × x1 + x4 - x2 - x3 in terms of sigma functions ഇവിടെ സിമെട്രിക് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്യണ്ട സോ അവർ എക്സ്പ്രഷൻ ഈസ് ക്യാൻ ഫൈ ഓഫ് x1 x2 x3 x4 ഈസ് ഈക്വൽ ടു x1 + x2 - x3 - x4 × x1 + x3 - x2 - x4 × x1 + x4 - x2 - x3 सो ഇതിന്റെ മാക്സിമം വരാവുന്ന ഡിഗ്രി 3 മൾട്ടിപ്ലിക്കേഷൻസ് ആണുള്ളത് സോ ഇറ്റ്സ് ഡൈമെൻഷൻ ഈസ് 3 ദിസ് ഈസ് Yes, this is a symmetric polynomial of dimension 3. മൂന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉള്ളത് ഒന്ന് x1 സ്ക്വയർ ഒന്നുമില്ല so x1 × x1 × x1 x1 ക്യൂബ് വരെയാണ് ഇതില് പറ്റുള്ളൂ so it's a dimension 3 Now, typical terms of phi are phi is x1 raised to alpha 1, x2 raised to alpha 2, x3 raised to alpha 3, x4 raised to alpha 4. Four terms are not the x1 x2 x3 x4. So x1 raised to alpha 1, x2 raised to alpha 2, x3 raised to alpha 3, x4 raised to alpha 4. So where dimension 3 ayidu undu alpha 1 + alpha 2 + alpha 3 is equal to 3. That dimension eduthu kenippa sum is equal to 3. So all where alpha 1 alpha 2 alpha 3 all greater than or equal to 0. So sometimes it may be 0. So this is the terms. Now we have to find alpha 1 alpha 2 alpha 3, the possible terms. So alpha 1 alpha 2 alpha 3 alpha 4. നമുക്ക് ഡിഗ്രി 3 എന്ന് പറഞ്ഞിട്ടുണ്ട് ഡൈമെൻഷൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ട് സോ പോസിബിലിറ്റി ഈസ് ഒന്നെങ്കിൽ ഇവിടെ 3 ആൽഫ 2 0 ആവാം ആൽഫ 3 0 ആവാം ആൽഫ 4 0 ആവാം അടുത്തത് ഇവിടെ 2 വരാം ഇവിടെ 1 വരാം 1 വരാം 0 വരാം നമ്മൾ 3 ആയതുകൊണ്ട് ആൽഫ 4 എപ്പോഴും 0 ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുക നമ്മുടെ സമ്മേഷൻ എക്സ്പ്രഷനിൽ എഴുതാൻ വേണ്ടിയാണല്ലോ ഇനി അടുത്ത പോസിബിലിറ്റി 1 1 1. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടു ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻ്റ്സ് ഓഫ്
a x1 raised to 3 alpha 1 equal to 3 വന്ന കേസ് ഇവിടെ മൂന്ന് കേസസ് ആണ് ഉള്ളത് ഒന്ന് ആൽഫ 1 3 ആൽഫ 2 0 ആൽഫ 3 0 അടുത്ത ആൽഫ 1 2 ആൽഫ 2 1 ആൽഫ 3 1 സോ a x1 ക്യൂബ് അടുത്തതിൽ വരാവുന്ന ചാൻസ് b x1 സ്ക്വയർ x2 and c x1 x2 x3 so this is c c x1 x2 x3 so we have to find now we have to find a b c the value of a b c to x2 for the expression for that put x2 equal to x3 equal to x4 equal to 0 in phi of x1 x2 x3 x2 x3 x4 which implies nammada first expression nokka phi is x1 plus x2 plus x3 minus x4 adutathile adile x2 x3 x4 0 aayi kayumbey only x1 is there നെക്സ്റ്റ് ടേമിലും എക്സ് വൺ ഉള്ളൂ ലാസ്റ്റ് ടേമിലും എക്സ് വൺ ഉള്ളൂ സോ ഒള്ളി എക്സ് വൺ ക്യൂബ് ഈസ് ദർ ദർഫോർ എ ഈക്വൽ ടു എക്സ് ഒള്ളി വൺ എക്സ് വൺ ക്യൂബ് സോ എ ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു വൺ നൗ പുട്ട് എക്സ് ത്രീ ഈക്വൽ ടു എക്സ് ഫോർ ഈക്വൽ ടു സീറോ ഇൻ ഫൈവ് x1 x2 x3 x4 which implies x3 x4 ഉം 0 ആവുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ this is the expression so we have first termil x1 plus x2 varum രണ്ടാമത്തേതില് x1 minus x2 varum അടുത്തതിലും x1 minus x2 varum So we got x1 plus x2 into x1 minus x2 into x1 plus x2. എത്ര വരും? x1 plus x2 into x1 minus x2 is x1 square minus x2 square into x1 plus x2. Class is from x1 minus x2 അല്ലേ? എക്സ് വൺ മൈനസ് എക്സ് ടു ആണ് പറഞ്ഞത് എക്സ് വൺ പറഞ്ഞപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ടു ആയിരുന്നു അല്ലേ ചെക്ക് ചെയ്യണ്ടല്ലോ എക്സ് വൺ മൈനസ് എക്സ് ടു അല്ലേ അതെ എക്സ് വൺ മൈനസ് എക്സ് ടു സോ ദിസ് ഇസ് എക്സ് വൺ ക്യൂബ് മൈനസ് എക്സ് വൺ എക്സ് ടു minus x2 x1 which implies x1 cube minus 2x1 x2 so which implies b is equal to x1 x2 inde coefficient aanu b b is equal to minus 2 coefficient of x1 x2 ini namukku kittanadathu coefficient of x1 x2 x3 ide coefficient kittanam So for that put x4 equal to 0 in 5. So first term is x1 plus x2 minus x3. Just check again. Adutha x1 plus x3 minus x2. X1 plus x3 minus x2. Next term is x1 x1 minus x2 minus x3 minus x2 minus x3 ഇനി ഇതിനെ നോക്കിയിട്ട് വേണം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് x1 x2 x3 പറയാനായിട്ട് നമ്മൾ x1 x2 x3 ന്റെ കോഎഫിഷ്യന്റ്സ് മാത്രമാണ് എടുക്കുന്നത് ഫോർ ദാറ്റ് ഇപ്പോൾ ഫസ്റ്റ് ഇതിന് x1 എടുത്തു സോ വി ആർ ടേക്കിംഗ് പിക്കിംഗ് x1 from first one x2 from second one third one x3 x1
x2 x3 factors appo namukku adile ibadna x1 x1 into minus x2 into minus x3 so this is plus x1 x2 x3 term is plus x1 x2 x3 ini adutha first second idinu picking we are taking picking x1 x3 x2 factors പായത്തേല് x1 രണ്ടാമത്തേൽ ഇസ് നെക്സ്റ്റ് ടേമിൽ നിന്ന് x3 ആണ് എടുക്കുന്നത് സോ ഇറ്റ് ഈസ് ഓൾസോ പ്ലസ് 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 മൈനസ് സോ ദിസ് ബിക്കംസ് മൈനസ് x1 x2 x3 ഇനി പിക്കിംഗ് x2 സെക്കൻഡിൽ നിന്ന് ഞാൻ x1 എടുത്തു തേർഡിൽ നിന്ന് x3 x2 x1 x3 ഫാക്ടേഴ്സ് term is equal to alla vendathu term is first in x2 it is positive second in x1 so there also positive third in negative x3 which is negative so the term is minus x1 x2 x3 now picking x2 x3 x3 x1 factors so first in x2 edukumba positive second term in x3 is positive third term il x1 is positive so this term is plus x1 x2 x3 now picking pa x1 um x2 inde ella term um ayi ini first in x3 aanu ini edukkanullathu x3 x1 x2 second in x1 um factors ഫസ്റ്റിലത്തെ എക്സ് ത്രീ ഇസ് നെഗറ്റീവ് സെക്കൻഡിൽ നിന്ന് എക്സ് വൺ പോസിറ്റീവ് തേർഡിൽ നെഗറ്റീവ് സോ ദ ടേം ഈസ് പ്ലസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അടുത്തത് പിക്കിംഗ് എക്സ് ത്രീ എക്സ് ടു എക്സ് വൺ ഫാക്ടേഴ്സ് ആദ്യത്തെ എക്സ് ത്രീ ഇസ് നെഗറ്റീവ് എക്സ് ടു ഇസ് നെഗറ്റീവ് സോ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് x1 positive so this is also plus x1 x2 x3 so adding these six terms ivadam vare six terms und so this is we got plus minus cancel avum adutha minus plus cancel avum baaki ulla term 2x1 x2 x3 so we could write 5 as നമ്മൾ മൂന്ന് ടേം ആയിട്ട് എഴുതാന്നാണ് പറഞ്ഞത് സോ a is equal to 1 എന്താണ് അവിടെ വീണ്ടും ചെക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത് എന്താണ് മീൻസ് നമ്മൾ ആ പിക്ക് ചെയ്യുന്നില്ല x1 x2 x3 എന്നുള്ളത് അപ്പോൾ ഓരോരോ ദിനം അങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ് എടുക്കുന്നത് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് അതിലെല്ലാ x1 x2 x3 ടേംസും വേണം അപ്പോൾ ഞാൻ ഇപ്പോ എടുത്തത് ഇപ്പോ നമ്മൾ x4 ന് 0 എന്ന് കൊടുത്തു നമ്മൾ തന്നിരിക്കുന്ന ഫൈല് അപ്പൊ നമുക്ക് മൂന്ന് ഫാക്ടറാണ് ഉള്ളത് ആ ഫാക്ടറാണ് ഇപ്പൊ എഴുതിയേക്കുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ എക്സ് വൺ പ്ലസ് എക്സ് ത്രീ മൈനസ് എക്സ് ടു എക്സ് വൺ മൈനസ് എക്സ് ടു മൈനസ് എക്സ് ത്രീന്ന് എഴുതിയേക്കുന്നത് അതിൽ നിന്ന് ഈ ഫാക്ടറിൽ നിന്ന് ഫസ്റ്റ് ഫാക്ടറിന്ന് ഞാൻ എക്സ് വൺ എടുത്തു നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയുടെ കോയഫിഷ്യന്റ് ആണ് വേണ്ടത് നമ്മൾ ചെയ്യാൻ പോണത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയുടെ കോയഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് പോണത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫാക്ടറിൽ നിന്ന് എക്സ് വൺ എടുത്തു അടുത്തതിൽ നിന്ന് എക്സ് ടു എടുത്തു തേർഡിൽ നിന്ന് എക്സ് ത്രീ എടുത്തു അപ്പോഴാണ് പ്ലസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കിട്ടി ഇനി ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തത് ആദ്യത്തെ രണ്ട് തവണ എക്സ് വൺ രണ്ട് തവണ എടുത്തു അപ്പൊ എക്സ് ടു എന്താണ് എക്സ് ആ ഇവിടെ ഫസ്റ്റ് ഇതിൽ എക്സ് വൺ പ്ലസ് രണ്ടാമത്തെ ചെറുതായി പോകുന്നു x2 അവിടെ മൈനസ് അല്ലേ വരുന്നത് ഇവിടെ അല്ലേ ഫസ്റ്റ് ടേമില് ഈ ടേമില് x1 ഈസ് പോസിറ്റീവ് ഫസ്റ്റ് ടേമില്
സെക്കൻഡ് ടേമിലെ എക്സ് ടു ഇസ് നെഗറ്റീവ് തേർഡ് ടേമിലെ എക്സ് ത്രീ ഇസ് നെഗറ്റീവ് ഇനി അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത് പ്രോഡക്റ്റ് ഇസ് പ്ലസ് ഇനി അടുത്തതില് ഫസ്റ്റ് ടേമിൽ പ്ലസ് സെക്കൻഡ് ടേമിലെ എക്സ് ത്രീ ഇസ് പ്ലസ് തേർഡ് ടേമിലെ എക്സ് ടു ഇസ് നെഗറ്റീവ് അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് അടുത്തതില് ഇപ്പൊ ഓക്കെ അല്ലേ സോ ഫൈവ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എ എക്സ് വൺ ക്യൂബ് ബി എക്സ് വൺ സ്ക്വയർ എക്സ് ടു സി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച് എ കണ്ടുപിടിച്ചു വൺ എന്നുള്ളത് ബി മൈനസ് വൺ സി ടു അപ്പൊ ഇത് ഇത് മൂന്നാണ് നമുക്ക് കിട്ടിയത് അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇനി എഴുതാൻ പോവാണ് സമ്മേഷൻ എക്സ്പ്രഷൻ ആയിട്ട് ദെർഫോർ ഫൈവ് ഇസ് ഈക്വൽ ടു എ എക്സ് വൺ ക്യൂബില് എ ഇസ് ഈക്വൽ ടു വൺ അല്ലെ അതാദ്യം എഴുതാം എ എക്സ് വൺ ക്യൂബ് പ്ലസ് ബി എക്സ് എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് സി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആ ഇവിടം വരെ എഴുതിയിട്ട് ഞാൻ സി ഈക്വൽ ടു ടു എന്ന് എഴുതിയില്ല അല്ലേ സോ ദെർഫോർ സി ഇസ് ഈക്വൽ ടു ടു സോ എ നമുക്ക് കിട്ടി വൺ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൺ ക്യൂബ് ഇനി നമ്മൾ സമ്മേഷനായിട്ടായിരുന്നു എഴുതണ്ട് ഇവിടെയൊക്കെ സമ്മേഷൻ എഴുതണം എ സിഗ്മ എക്സ് വൺ ദിസ് ഇസ് സിഗ്മ സോ എ ഇസ് ഈക്വൽ ടു അവിടെ ഒന്ന് എഴുതാം എ സിഗ്മ എക്സ് വൺ ക്യൂബ് പ്ലസ് ബി സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് സി സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടി എ ഇസ് ഈക്വൽ ടു വൺ സോ ദിസ് ഈസ് സിഗ്മ എക്സ് വൺ ക്യൂബ് ബി ഇസ് ഈക്വൽ ടു മൈനസ് വൺ സോ സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് സി ഇസ് ഈക്വൽ ടു 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 സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ്പോൾ ഫോർ എബവ് ആയിട്ടുള്ള ടേംസ് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഞാൻ ചെയ്തതാണ് നമ്മൾ ഇന്നലെ എല്ലാം കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല അവിടെ നിന്ന് തന്നെ ഏറ്റവും ആദ്യത്തെ ടേമിൽ നിന്ന് തന്നെ നോക്കിയിട്ട് ടേംസ് നോക്കി അതിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ അത് അത് സിമെട്രിക് ആണെങ്കിൽ സിമെട്രിക് അല്ലെങ്കിൽ ഇത് പറ്റില്ല സിമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ സിമെട്രിക് ഫംഗ്ഷൻ എന്ന് തന്നിട്ടുണ്ട് സിമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് നോക്കുക ഇതിൽ വരാൻ ചാൻസ് ഉള്ള ടേംസ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത് എക്സ് വൺ ക്യൂബ് വരും എക്സ് ടു ക്യൂബ് അതിൻ്റെ സിമെട്രിക് ഫംഗ്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് വൺ ക്യൂബിൻ്റെ തന്നെയാണ് എക്സ് ടു ക്യൂബ് വരിക സിഗ്മ എക്സ് വൺ ക്യൂബിൽ വരും എക്സ് വൺ ക്യൂബ് എക്സ് ടു ക്യൂബ് എക്സ് ത്രീ ക്യൂബ് എല്ലാം വരും പിന്നെയുള്ള ടൈമാണ് എക്സ് ടു എക്സ് വണ്ണും അപ്പോൾ ഇതിൽ മാക്സിമം ഡിഗ്രി ത്രീ ആയതുകൊണ്ട് മൂന്ന് പോസിബിലിറ്റി അല്ല ഇതിന് നമുക്ക് എഴുതാവുന്ന എക്സ് വൺ റേസ് ടു ആൽഫ വൺ എക്സ് ടു റേസ് ടു ആൽഫ ടു എക്സ് ത്രീ റേസ് ടു ആൽഫ ത്രീ എക്സ് ഫോർ റേസ് ടു ആൽഫ ഫോർ ഡയമെൻഷൻ ത്രീ ആയതുകൊണ്ട് ആൽഫ വൺ പ്ലസ് ആൽഫ ടു പ്ലസ് ആൽഫ ത്രീ ഈസ് ഈക്വൽ ടു ത്രീ ആൽഫ വൺ ആൽഫ ടു ആൽഫ ത്രീ ഈസ് ആൽഫ ത്രീ ആൽഫ ഫോർ എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്താലും മതി പക്ഷെ എല്ലാം കൂടെ കൂടി വരുമ്പോഴേക്കും ഒത്തിരി ടൈംസ് ആവൂലേ എത്ര ടൈംസ് വരും ഇവിടെ മൂന്നും മൂന്നും ഇത്ര ടൈംസ് ഇല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും സിയുടെ വാല്യൂ കിട്ടിയാൽ മതി അതിന് ഫാക്ടർ ചെയ്ത് സമ്മേഷൻ ടൈംസ് എടുത്തെഴുതി സോ ദിസ് ഈസ് ദ സമ്മേഷൻ സിഗ്മ എക്സ്പ്രഷൻ ഓഫ് ഫൈവ് നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷന്റെ സിഗ്മ നൊട്ടേഷനിലുള്ള എക്സ്പ്രഷൻ ആണ് ഇപ്പൊ ചെയ്തത് ഇനി നെക്സ്റ്റ് പോർഷൻ ഇനിയുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന 11.1 സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ 11.4 ആണ് നിങ്ങളുടെ സെക്ഷനിൽ പറയുന്നത് 11.2 ഈ റിസൾട്ട്സുകളെല്ലാം കിടക്കുന്നത് അപ്പോൾ 11.2 റിസൾട്ടാണിത് എക്സ്പ്രഷൻ ഫോർ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ ഇൻ ടേംസ് ഓഫ് പി വൺ പി ടു പി ത്രീ പി ഫോർ ഈ പി വൺ പി ടു പി ത്രീ പി ഫോർ എന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ടല്ലേ
എസ് വൺ എന്നൊക്കെ പറയുന്നത് സമ്മേഴ്സ് പവേഴ്സ് ഓഫ് ഇവിടെ സ്മോൾ എസ് ആയിരുന്നു. എസ് ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് വൺ റേസ് ടു ആൽഫ, എക്സ് ടു റേസ് ടു ആൽഫ, എക്സ് ടു എക്സ് എൻ റേസ് ടു ആൽഫ ഇസ് എക്സ്പ്രസ്ഡ് ആസ് എസ് ആൽഫ. ആൻഡ് ദ പോളിനോമിയൽ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് പി ടു എക്സ് റേസ് ടു എൻ മൈനസ് ടു പ്ലസ് എക്സെട്ര പി എൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇത് നിങ്ങളുടെ സെക്ഷനിൽ ഇല്ല നിങ്ങൾ. സോ എസ് വൺ ഈക്വൽ ടു മൈനസ് പി വൺ, എസ് ടു ഇസ് ഈക്വൽ ടു പി വൺ സ്ക്വയർ മൈനസ് ടു പി ടു, എസ് ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് പി വൺ ക്യൂബ് പ്ലസ് ത്രീ പി വൺ പി ടു മൈനസ് ത്രീ പി ത്രീ, എസ് ഫോർ ഈക്വൽ ടു പി വൺ റേസ് ടു ഫോർ മൈനസ് ഫോർ പി വൺ സ്ക്വയർ പി ടു പ്ലസ് ഫോർ പി വൺ പി ടു മൈനസ് ഫോർ പി ഫോർ പ്ലസ് ടു പി ടു സ്ക്വയർ. റിസൾട്ട്സ് ഇതിൽ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇനിയും വേറെ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇനി ക്യാപിറ്റൽ എസ് ഉപയോഗിക്കുന്നത് ഇസ് എ സം ഓഫ് ഓൾ ടൈംസ് ഒബ്ടെയിൻ ഫ്രം എക്സ് വൺ റേസ് ടു ആൽഫ വൺ. ഇങ്ങനെ കിട്ടുന്ന നമ്മുടെ ടൈംസുകളുടെ എല്ലാം കൂടെ സമ്മിനാണ് ഇങ്ങനെ എഴുതുന്നത്. എസ് എക്സ് വൺ റേസ് ടു എം ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൺ റേസ് ടു എം ഇസ് ഈക്വൽ ടു എസ് എം. എസ് എക്സ് വൺ റേസ് ടു ആൽഫ, എക്സ് ടു റേസ് ടു ബീറ്റ ഇസ് എസ് ആൽഫ എസ് ബീറ്റ മൈനസ് എസ് ആൽഫ പ്ലസ് ബീറ്റ. ഇത്രയും റിസൾട്ട് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഒരു പ്രോബ്ലത്തിൽ നിർത്തിയേക്കുന്നത്. എക്സ്പ്രസ് സെയിം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്രസ് ദ ഫോളോവിങ് സിമെട്രിക് ഫംഗ്ഷൻ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ മൈനസ് എക്സ് ഫോർ ഇൻ ടു എക്സ് വൺ പ്ലസ് എക്സ് ത്രീ മൈനസ് എക്സ് ടു മൈനസ് എക്സ് ഫോർ ഇൻ ടു എക്സ് വൺ പ്ലസ് എക്സ് ഫോർ മൈനസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ ഇൻ ടേംസ് ഓഫ് കോയഫിഷ്യൻസ്. കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതാണോ പോളിനോമിയൽ അതിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് ഈ ടേംസിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിമെട്രിക് ഫംഗ്ഷനെ. So let the polynomial be ഇപ്പൊ നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ എക്സ് റേസ് ടു ഫോർ പ്ലസ് പി എക്സ് ക്യൂബ് പ്ലസ് ക്യു എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് എസ് ഈക്വൽ ടു സീറോ. ദെൻ നമുക്ക് ഇതിൽ നിന്ന് എഴുതാവുന്നതാണ് സിഗ്മ എക്സ് വൺ ഈക്വൽ ടു സം ഓഫ് റൂട്ട്സ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആണ് റൂട്ടെങ്കിൽ സിഗ്മ എക്സ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് പി, സിഗ്മ എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു ക്യൂ, സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് ആർ, സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ഇസ് ഈക്വൽ ടു എസ്. ഇതിന് നമ്മൾ കോയഫിഷ്യൻ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പി ക്യു ആർ എസ് ടൈമിൽ ഈ തന്നിരിക്കുന്ന നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഗിവൺ എഫ് ഈസ് ഗിവൺ എന്തായിരുന്നു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളത് എഫ് ആണെന്ന് എന്തായിരുന്നു നൊട്ടേഷൻ ഒന്നും തന്നിട്ടില്ല. സോ ഗിവൺ സിമെട്രിക് ഫംഗ്ഷൻ can be represented in sigma notation is f is equal to നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ ഞാൻ അത് f എന്ന് ഡിനോട്ട് ചെയ്തു. f is equal to സിഗ്മ എക്സ് വൺ ക്യൂബ് മൈനസ് സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് ടു ടൈംസ് സിഗ്മ എക്സ് വൺ എക്സ് ടു. ഇനി ഇതിൻ്റെ കോയഫിഷ്യൻ്റിൽ എഴുതിയാൽ മതി. സോ വി ഹാവ് നമ്മുടെ ഇനി ഓരോന്നിൻ്റെ എഴുതുക. സിഗ്മ എക്സ് വൺ ഈസ് സെയിം ആസ് സിഗ്മ എക്സ് വൺ ഈസ് ക്യാപിറ്റൽ എസ് വൺ, സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു ഈസ് നമ്മൾ ആ ഡെഫിനേഷൻ അനുസരിച്ച് രണ്ടാമത് പറഞ്ഞ്. സോ ദിസ് ഈസ് എസ് എക്സ് വൺ സ്ക്വയർ എക്സ് ടു എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ എസ് ആൽഫ എസ് ബീറ്റ ഇതാണ് എസ് എക്സ്
എസ് എക്സ് വൺ റേസ് ടു എം ആണ് സിഗ്മ എക്സ് വൺ റേസ് ടു എം വിച്ച് ഈസ് ഇക്വൽ ടു എസ് എം. അത് വെച്ചിട്ടാണ് ഞാൻ എസ് വൺ എന്ന് അവിടെ എഴുതിയത്, സിഗ്മ എക്സ് വൺ. അവിടെ പവർ ഒന്നുമില്ല. അടുത്തത് എസ് എക്സ് വൺ റേസ് ടു ആൽഫ എക്സ് ടു റേസ് ടു ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഇതിനെ ഇതിന് പകരമായിട്ട് എസ്സിൽ എഴുതാം, സിഗ്മയ്ക്ക് പകരം എസ് എക്സ് വൺ സ്ക്വയർ എക്സ് ടു വിച്ച് ഈസ് ഈക്വൽ ടു. ഈ റിസൾട്ട് അനുസരിച്ച് എക്സ് വൺ റേസ് ടു ആൽഫ എക്സ് ടു റേസ് ടു ബീറ്റ ഈസ് എസ് ആൽഫ എസ് ബീറ്റ. സോ ഹിയർ ആൽഫ ഈസ് ടു, ബീറ്റ ഈസ് വൺ, എസ് ടു എസ് വൺ. സ്മോൾ എസ് ആണ്, എസ് ടു എസ് വൺ മൈനസ്. അടുത്ത എക്സ്പ്രഷൻ അനുസരിച്ച് എസ് ആൽഫ പ്ലസ് ബീറ്റ, എസ് ടു പ്ലസ് വൺ ഈസ് എസ് ത്രീ, എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ. സോ എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ, എസ് എക്സ് വൺ സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു ഈസ് എസ് ടു എസ് വൺ മൈനസ് എക്സ് ത്രീ എസ് ത്രീ. നെക്സ്റ്റ് ഈസ് സിഗ്മ എക്സ് വൺ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മളുടെ ഡെഫിനേഷൻ അനുസരിച്ച് എസ് എക്സ് വൺ റേസ് ടു, ദിസ് ഈസ് എസ് ത്രീ, എസ് എം ക്യൂബ് ആയതുകൊണ്ട് ദിസ് ഈസ് എസ് ത്രീ. സോ നൗ വി ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്രഷൻസ് ഓഫ് എസ് വൺ എസ് ടു ആൻഡ് എസ് ത്രീ ഇൻ ടേംസ് ഓഫ് പി ആൻഡ് ക്യൂ. സോ വി ഗോട്ട് സിഗ്മ എസ് വൺ ഈസ് ഈക്വൽ ടു, നമ്മൾ ലാസ്റ്റ് ലെക്ചർ സിക്സ്റ്റീനിൽ ഞാൻ നോട്ട്സ് എല്ലാം തന്നിരുന്നു. എസ് വൺ ഈസ് ഈക്വൽ ടു ആ വാല്യൂസ്, ദിസ് ഇസ് എസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് പി വൺ, എസ് ടു ഈസ് ഈക്വൽ ടു പി വൺ സ്ക്വയർ മൈനസ് ടു പി ടു, എസ് ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് പി വൺ ക്യൂബ് പ്ലസ് മൈനസ് മൈനസ് പി വൺ ക്യൂബ് പി വണ്ണ് വരെ, ഇവിടെ പി വണ്ണ് വരെ ഇവിടുത്തെ പിയും ക്യൂ ആണ് വരിക. ഞാനിത് മാറ്റി എഴുതാം. പി വൺ ഇത് വെച്ചിട്ട് എഴുതാം, ത്രീ പി വൺ. നമ്മൾ എടുത്തിരിക്കുന്ന കാൽക്കുലേഷൻ അനുസരിച്ച് പി മാത്രമേ എടുത്തിട്ടുള്ളൂ. പി ഇതനുസരിച്ച് എടുത്തിരിക്കുന്നത് പി സ്ക്വയർ മൈനസ് ടു ക്യൂ ആണ്, മൈനസ്. ഇനി ഇതിലെന്താ എടുത്തിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന എഫ് അനുസരിച്ച് മൈനസ് ത്രീ പി, ത്രീ പി വൺ ക്യൂ ആണോ? അല്ല, ത്രീ പി വൺ പി ടു ആണോ? മൈനസ് പി വൺ ക്യൂബ് പ്ലസ് ത്രീ പി വൺ പി ടു മൈനസ് എന്താണ്? ആ മറ്റതിലേക്ക് മാറ്റി നമ്മുടെ നൊട്ടേഷനിൽ എഴുതാം. സോ ദിസ് ഇസ് അവർ കേസ്. പിയും ക്യൂവും നമ്മൾ എടുത്തിരിക്കുന്നത്, പി സ്ക്വയർ മൈനസ് ടു ക്യൂ. ആ അതിൽ വെച്ചിട്ട് മൊത്തം എഴുതാം. സോ ദിസ് ഇസ് അത് മൊത്തം നമ്മുടെ നൊട്ടേഷനിൽ നമുക്ക് എഴുതാം. സോ അത് വെച്ചിട്ട് ഒന്ന് പറയൂ, എസ് എസ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് പി വൺ, അല്ല മൈനസ് പി, എസ് ടു ഈസ് ഈക്വൽ ടു മൈനസ് പി, എസ് ടു ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ടു, ഒന്നുകൂടെ പറയൂ, പി സ്ക്വയർ പി സ്ക്വയർ മൈനസ് ടു ക്യൂ, പി സ്ക്വയർ മൈനസ് ടു ക്യൂ, എസ് ത്രീ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് ടു ക്യൂ മൈനസ് പി ക്യൂ മൈനസ് പി ക്യൂ പ്ലസ് ത്രീ പി ക്യൂ പ്ലസ് പ്ലസ് ത്രീ പി ക്യൂ മൈനസ് ത്രീ ആർ ത്രീ ആർ. ഓക്കെ, മൂന്നെണ്ണം മതി അതിൽ നമ്മുടെ റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദെർഫോർ എഫ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൺ ക്യൂബ് മൈനസ് സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് ടു ടൈംസ് സിഗ്മ എക്സ് വൺ എക്സ് ടു വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൺ ക്യൂബ് ഈസ്, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു സിഗ്മ എക്സ് വൺ ക്യൂബ് ഈസ്, ഇവിടെ കണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, ദിസ് ഈസ് എസ് ത്രീ, സിഗ്മ എക്സ് വൺ ക്യൂബ് ഈസ് എസ് ത്രീ. സോ ദിസ് ഈസ് എസ് ത്രീ. സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു ഈസ് എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ. സോ ദിസ് ഈസ്
എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ പ്ലസ് ടു ടൈംസ് സിഗ്മ എക്സ് വൺ എക്സ് ടു ഈസ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഉണ്ടല്ലേ, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈസ് ആർ. ഞാൻ ഡയറക്റ്റ് അത് എഴുതുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ത്രീയുടെ നമ്മുടെ ഇവിടുത്തെ വാല്യൂ മൈനസ് പി ക്യൂബ് പ്ലസ് ത്രീ പി ക്യൂബ് മൈനസ് ത്രീ ആർ മൈനസ് എസ് ടു എസ് വൺ ഈസ് പി സ്ക്വയർ മൈനസ് ടു ക്യൂ ഇൻറ്റു മൈനസ് പി പ്ലസ് ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പി, ദിസ് ഈസ് മൈനസ് ടു ആർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ത്രീ, ഇവിടെ ഒരു എസ് ത്രീയും കൂടെ കൂടി നമുക്ക് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ടു എസ് ത്രീ മൈനസ് എസ് ടു എസ് വൺ പ്ലസ് ടു ആർ. സോ ടു ടൈംസ് എസ് ത്രീ ഈസ് എസ് ത്രീയുടെ വാല്യൂ മൈനസ് പി ക്യൂബ് പ്ലസ് ത്രീ പി ക്യൂബ് പ്ലസ് ത്രീ പി ക്യൂബ് മൈനസ് ത്രീ ആർ മൈനസ് ത്രീ ആർ. ഓക്കെ, മൈനസ് എസ് ടുവിൻ്റെ വാല്യൂ പി സ്ക്വയർ മൈനസ് ക്യൂ ആ, പി സ്ക്വയർ മൈനസ് ക്യൂ ഇൻറ്റു ഇൻറ്റു എസ് വൺ ഈസ് മൈനസ് പി പ്ലസ് ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു നോട്ട്സും കൂടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. എവിടെയാണ് പി സ്ക്വയർ മൈനസ് ടു ക്യൂ ആ, പി സ്ക്വയർ മൈനസ് ഇവിടെയാണോ, ഇവിടെ മൈനസ് ടു ക്യൂ. ഓക്കെ ഓക്കെ, സോ ദിസ് ഈസ് മൈനസ് ടു പി ക്യൂ പ്ലസ് സിക്സ് പി ക്യൂ മൈനസ് സിക്സ് ആർ മൈനസ് പി സ്ക്വയർ ഇൻറ്റു മൈനസ് പി. സോ ദിസ് ഈസ് പ്ലസ് പി ക്യൂ, സോ പ്ലസ് ടു പി ക്യൂ പ്ലസ് ടു ആർ. സോ ദിസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ടു പി ക്യൂബ് പ്ലസ് പി ക്യൂബ് മൈനസ് പി ക്യൂബ് പ്ലസ് സിക്സ് പി ക്യൂബ്. അവിടെ ഫോർ, അവിടെ എന്തെങ്കിലും ഒരു എററുണ്ടോ? ഇത് മൈനസ് ടു പി ക്യൂ ആണല്ലോ എനിക്ക് കിടക്കുന്നത്, ആണല്ലേ? ഇത് മൈനസ് അല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് മൂന്ന് ത്രീ, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. സോ ത്രീ ടൈംസ് മൈനസ്, സോ ഇറ്റ് ഈസ് മൈനസ് ടു പി ക്യൂ. സോ ടോട്ടൽ ഫോർ പി ക്യൂ മൈനസ് സിക്സ് ആർ, ഇത് പ്ലസ് ടു ആർ ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്, ഞാൻ എഴുതി എഴുതി വന്നു. ഇതൊക്കെ ടു ആർ ആണല്ലേ. ടു ഇൻറ്റു സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയോ എന്തായിരുന്നു സിഗ്മ? അവിടെ എനിക്ക് മൈനസ് ആണ്, ഞാൻ എന്നെ ഇവിടെ മൈനസ് ആർ ആയിരുന്നല്ലേ. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വന്നെടുത്ത് മൈനസ് ആർ ആയിരുന്നു, മൈനസ് ടു ആർ. സോ ദിസ് ഈസ് മൈനസ് ടു ആർ. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ മൈനസ് സിക്സ് ആർ മൈനസ് ടു ആർ ഈസ് എയ്റ്റ് ആർ. അതിൽ ഓൾമോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇതിൽ കുറേ റിസൾട്ടും പുറകിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ പഠിക്കാണ്ട് വരുന്നത് കൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ടെക്സ്റ്റിൽ പ്രോബ്ലം കിടക്കുന്ന ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഉള്ളത്, ടെക്സ്റ്റിലെ പ്രോബ്ലംസ്. ഞാൻ ഇതിൽ ഇത് ഹോംവർക്കിൽ ഇട്ടിട്ടില്ല. സിഗ്മ കാണാവോ പ്രോബ്ലംസ്? ഇവിടെ ഡയറക്റ്റ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണ ആ ഒരു സ്റ്റെപ്പുകളൊന്നുമില്ല, ഡയറക്റ്റ് തന്നിട്ടുണ്ട് സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ചെയ്തതിൽ ആ സെക്കൻഡ് ടേമിൻ്റെ അവിടെ വരുന്ന ടേം മാത്രമേ ഉള്ളൂ, സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു എന്ന് കഴിയുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല, സെക്കൻഡ് ഫോർമുല. ഇവിടുത്തെ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇത് എസ് സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു ഈസ് എസ് എക്സ് വൺ റേസ് ടു എക്സ് ടു. അപ്പോൾ ആൽഫയ്ക്ക് ടൂവും ബീറ്റയ്ക്ക് വണ്ണും വരുന്ന ഫോർമുല മാത്രം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടുത്തെ വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇതിൽ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ടെക്സ്റ്റിലുള്ളത്, പക്ഷെ വർക്ക്ഡ് ഔട്ടിൽ കിടക്കുന്ന പ്രോബ്ലംസ് ഇത് ഇതുപോലെയുള്ളതാണ്, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ സെക്കൻഡ് പ്രോബ്ലം ഈസിയാണ്. ലെറ്റ് ഒമേഗ ബി ആൻ ആർബിറ്റ് ആൻ ഇമാജിനറി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആൻഡ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ഒമേഗ എക്സ് വൺ മൈനസ് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ടു പ്ലസ് എക്സ് വൺ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ടു പ്ലസ് ഒമേഗ എക്സ് ത്രീ. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഇതിൻ്റെ
നൊട്ടേഷൻ എഴുതണം. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എക്സ് വൺ സ്ക്വയറിൻ്റെ ടേമുള്ളത് അത് പറഞ്ഞുള്ളൂ സിഗ്മ എക്സ് വൺ സ്ക്വയർ. പിന്നെ ഉള്ളത് എക്സ് വൺ എക്സ് ടുവിൻ്റെ ടേമുകളാണ് ഉള്ളത്. എക്സ് വൺ എക്സ് ടുവിൻ്റെ ടേമുകളിൽ ഇവിടെ എക്സ് ടു ഉണ്ട്, ഒമേഗ എക്സ് ടു. പിന്നെ ഇവിടെ ഉള്ളത് ഒമേഗ വെറും എക്സ് വൺ ആണ് അല്ലേ. എക്സ് വണ്ണിൻ്റെ ടേമിൽ എക്സ് വൺ ഇൻറ്റു ഒമേഗ സ്ക്വയർ എക്സ് ടു. പ്ലസ് ഒമേഗ എക്സ് ടു എക്സ് വൺ വരുമ്പോൾ ഇത് ഇത് സം പ്രോഡക്റ്റ് എടുത്ത് നോക്കേണ്ടി വരുന്നു. സിഗ്മ എക്സ് വൺ സ്ക്വയർ സിഗ്മ എക്സ് വൺ എക്സ് ടു ഈ എക്സ്പ്രഷനിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യണ കാര്യമുള്ളൂ. ഡയറക്റ്റ് നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ട് ഫോർമുലകൾ എസ് എക്സ് വൺ റേസ് ടു ആൽഫ വൺ എക്സ് റേസ് ടു ആൽഫ ടു ഈസ് ഇസ് ഈക്വൽ ടു എസ് ആൽഫ എസ് ബീറ്റ മൈനസ് എസ് ആൽഫ പ്ലസ് ബീറ്റ. ഈ രണ്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ എസ് എക്സ് വൺ റേസ് ടു എം ഈ രണ്ട് ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഈസ് ഈക്വൽ ടു എസ് എമ്മും ഇതിൽ എസ് ആൽഫ എസ് ബീറ്റ മൈനസ് എസ് ആൽഫ പ്ലസ് ബീറ്റ. ഇത് ശരിക്കും നിങ്ങളുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കാവുന്ന ഒരു പോർഷൻ ആയിരുന്നു, കാരണം ഇടയിലുള്ള കുറേ ഭാഗങ്ങൾ മിസ് ചെയ്തിട്ട് പെട്ടെന്നൊരു പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ലിങ്ക് കിട്ടാണ്ട് വരും. ഇതിൽ തന്നെ കുറേ റിസൾട്ട്സ് ഞാൻ അതുകൊണ്ടാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ റിസൾട്ട്സൊക്കെ ഉണ്ടെങ്കിലാണ് പക്ഷേ ഇത് ഫിൽ ഈ എസ് വണ്ണിൻ്റെ എസ് ടുവിൻ്റെ എസ് ത്രീ എസ് ഫോർ ഈ എസ് ത്രീയുടെ വരെയുള്ള ഫോർമുലയെങ്കിലും അറിയാമെങ്കിലാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെക്ഷനിലെ പ്രോബ്ലം അത് നിങ്ങൾ പഠിക്കണില്ല, നേരെ ഡയറക്റ്റ് ഫോർത്ത് സെക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഒന്നോടെ ചെയ്ത പ്രോബ്ലം പറയാം. നമുക്കൊരു സിമെട്രിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന് അതിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അതിനെ അതിനെ സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റണം. അപ്പോൾ സിഗ്മ നൊട്ടേഷനിലേക്ക് മാറ്റുന്ന പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൺ ക്യൂബ് മൈനസ് സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടു പ്ലസ് ടു സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. ഇതനുസരിച്ച് നമുക്ക് നമ്മുടെ നൊട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പോളിനോമിയലിൽ നിന്ന് ഇത് നമുക്ക് പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിഗ്മ എക്സ് വൺ കിട്ടും, സിഗ്മ എക്സ് വൺ എക്സ് ടു കിട്ടും, സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കിട്ടും, സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ കിട്ടും. അല്ലാണ്ട് സിഗ്മ എക്സ് വൺ ഇപ്പം ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എഴുതാവുന്ന ടു ഇൻറ്റു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇസ് മൈനസ് ആർ മൈനസ് ടു ആർ എന്നുള്ള ടൈം മാത്രമാണ് ഈ ഒരു സ്റ്റാർട്ടിങ് എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ബാക്കി ഈ രണ്ട് എക്സ്പ്രഷൻ്റെയും ഇതിലുള്ള കോയഫിഷ്യൻ്റിലുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് വൺ ക്യൂബ് ഇസ് ഈക്വൽ ടു ഇസ് ക്യാപിറ്റൽ എസ് വൺ എസ് വൺ ക്യൂബ് എസ് ത്രീ സിഗ്മ എക്സ് വൺ ക്യൂബ് ഇസ് ഈക്വൽ ടു അവർ ഇതനുസരിച്ച് എസ് ത്രീ ആണ്. എക്സ് വൺ സ്ക്വയർ എക്സ് ടു ഇസ് എസ് എക്സ് വൺ സ്ക്വയർ എക്സ് എക്സ് ടു വിച്ച് ഇസ് ഈക്വൽ ടു എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ. ഇനി നമ്മൾ കോയഫിഷ്യൻ്റിലോട്ട് പോകണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി എസ് വണ്ണും എസ് ടുവിൻ്റെ എസ് ത്രീയുടെ എക്സ്പ്രഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ എസിൻ്റെ എസ് വണ്ണിൻ്റെ എക്സ്പ്രഷനാണ് മൈനസ് പി, എസ് ടു ഇസ് പി സ്ക്വയർ മൈനസ് ടു ക്യൂ, എസ് ത്രീ ഇസ് മൈനസ് പി ക്യൂ പ്ലസ് ത്രീ പി ക്യൂ മൈനസ് ത്രീ ആർ. ഇനി നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഇനി ഇതിലേക്ക് എക്സ് വണ്ണിന് പകരം എസ് ത്രീയുടെ വാല്യൂ സിഗ്മ എക്സ് വൺ സ്ക്വയർ എക്സ് ടുവിന് പകരം എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ അതിൻ്റെ വാല്യൂ എസ് ടുവിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് പി സ്ക്വയർ മൈനസ് ടു ക്യൂ എസ് ത്രീ എസ് വൺ ഇസ് മൈനസ് പി. ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എസ് ത്രീ മൈനസ് എസ് ടു എസ് വൺ മൈനസ് എസ് ത്രീ ടു ടൈംസ് സിഗ്മ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇസ് മൈനസ് ആർ ടു ഇൻറ്റു മൈനസ് ആർ. സോ ദിസ് ഇസ് ടു എസ് ത്രീ മൈനസ് എസ് ടു എസ് വൺ പ്ലസ് മൈനസ് ടു ആർ. ഇനി ഇതിൽ നിന്ന്
2 into ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 into s3 ടെ വാല്യൂസ് അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ നോട്ടിൽ തന്നിട്ടുണ്ട് s3 ടെ വാല്യൂസ് അല്ല ഇന്നത്തെ നോട്ടിൽ s3 ഈസ് ദിസ് വാല്യൂ s2 ഈസ് ദിസ് വാല്യൂ s2 ഈസ് p സ്ക്വയർ മൈനസ് 2q s3 ഈസ് മൈനസ് pq പ്ലസ് 3pq മൈനസ് 3 ആണ് s1 ന്റെ വാല്യൂ മൈനസ് p പ്ലസ് 2r ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇതിന്റെ കോഎഫിഷ്യന്റിന്റെ ഉള്ള എക്സ്പ്രഷൻ മൈനസ് പി ക്യൂ പ്ലസ് ഫോർ പി ക്യൂ മൈനസ് എയ്റ്റ് ആണ്.